ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. പെസഹാകാലം 3-ാം വാരം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 55 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. യഹൂദർക്കിടയിൽ തർക്കമുണ്ടാവുകയാണ് യേശുവിൻ്റെ ഈ വചനത്തിലൂടെ. തൻ്റെ ശരീരം എപ്രകാരമാണ് ഒരുവന് ഭക്ഷണമായി തരാൻ കഴിയുക എന്നതാണ് യഹൂദരുടെ സംശയം. ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത് ഭൗതികമായ വിശപ്പകറ്റാനുള്ള അപ്പത്തെക്കുറിച്ചല്ല, മറിച്ച് നിത്യജീവൻ ലഭിക്കുവാൻ കാൽവരിയുടെ ബലിക്കലിൽ നമുക്ക് വേണ്ടി കീറിമുറിഞ്ഞ തിരുശരീരത്തെക്കുറിച്ചാണ്. നിത്യജീവന്റെ അടിസ്ഥാനം ഈ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതിലൂടെയും പാനം ചെയ്യുന്നതിലൂടെയുമാണ്. ഓരോ ക്രൈസ്തവനും പരിശുദ്ധ കുർബാനയാണ് അവൻ്റെ ജീവിതത്തിലെ കേന്ദ്രബിന്ദു. ഇന്നും പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. വെറുമൊരു ഗോതമ്പപ്പത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ മുഴുവനായി സ്വീകരിക്കുവാൻ സാധിക്കുക എന്നതാണ് പലരുടെയും സംശയം. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമാണ് പരിശുദ്ധ കുർബാന. കുർബാനയുടെ സത്യം അംഗീകരിക്കാതെ ഒരാൾക്കും യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഉൾപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമാണ് പ്രകാരം പറയുക, മനുഷ്യനല്ല അപ്പത്തെയും വീഞ്ഞിനെയും ക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങളാക്കി മാറ്റുന്നത്. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അവിടം തന്നെയാണ് അത് ചെയ്യുന്നത്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്ഥാപകവചനങ്ങൾ ഉച്ചരിക്കുന്നു. ആ വാക്കുകളുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൻ്റെതാണ്. നമ്മളെ തന്നോട് ഐക്യപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ മാംസരക്തങ്ങളിലൂടെ തൻ്റെ ജീവൻ നമുക്കായി പങ്കുവച്ചു തന്ന ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി അൾത്താരകളിൽ സന്നിഹിതമാകുന്നതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് പരിശുദ്ധ കുർബാന ബലമായി മാറണം. വിശുദ്ധ പൗലോസപ്പോസ്തലനാണ് പറയുക, ഞാനല്ല ഇനിമേൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ഓരോ ബലിയും നമ്മെ രൂപാന്തരപ്പെടുത്തണം. ശാരീരിക ഭക്ഷണം നമ്മുടെ ശരീരത്തോട് അലിഞ്ഞു ചേരുന്നുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയാകുന്ന ആത്മീയ ഭക്ഷണം നമ്മെ യേശുവിലേക്ക് ഉൾച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കാം. പരിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ഈയൊരു വിശ്വാസം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.